ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ഏത്തപ്പഴവും അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ കിണത്തപ്പം റെഡിയാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിൽ അലിഞ്ഞിറങ്ങുന്ന ടൈപ്പിലുള്ള ഒരു കിണത്തപ്പമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ആവിയിൽ വച്ച് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റീമറിൽ വച്ച് നന്നായിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യ് തടവിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാക്കി കഴിയുമ്പോൾ നമ്മൾ ഇതിലാണ് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഏത്തപ്പഴമെല്ലാം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് ഏലക്കയും അതുപോലെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉപ്പ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പഴമെല്ലാം നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പോൾ ഞാനിതിവിടെ എല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് കോൺഫ്ലവറാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് പശുവിൻപാലാണ്. ഞാനിവിടെ രണ്ട് കപ്പ് പശുവിൻപാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് എടുത്താലും മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഫ്രൈ പാനിലേക്ക് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഏലക്കയുടെ തൊണ്ടും എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചൊഴിക്കുന്നത്. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടിക്കോളും. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വച്ചു കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വച്ചതിന് ശേഷം ഇതിങ്ങനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഈ മിക്സ് ചൂടായി വരുന്നതനുസരിച്ച് പയ്യെ പയ്യെ കുറുകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇതുപോലെ തുടരെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇത് നമുക്ക് ഒരുപാട് സമയത്തിൻ്റെയൊന്നും ആവശ്യമില്ല. ഇത് കുറുകി കുറുകി പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടിക്കോളും. നമ്മൾ ഇനി ഇത് ആവിക്കൊന്നും വയ്ക്കുന്നില്ല. ഇതുപോലെ പാനിലിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കിണ്ണത്തപ്പം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ആവിക്കൊന്നും വച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വച്ചിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ നമ്മുടെ ഈ ബാറ്റർ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് പാനിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ തുടങ്ങും. അപ്പോൾ അതുപോലെ ഇത് നല്ല തിക്കായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തപ്പോൾ ഇതുപോലെ പാനിൽ നിന്ന് ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ നെയ്യ് തടവിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നിരത്തിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളൊരു നെയ്യ് തടവിയ സ്പൂൺ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാനിൽ നിന്ന് മാറ്റിയ ഉടനെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് പാനിലിരുന്ന് തന്നെ സെറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ അത്യാവശ്യം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വച്ചുകൂടി നമുക്കിതൊന്ന് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് അത്യാവശ്യം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്.
നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ അരികെല്ലാം ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഇത് വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, വായിൽ അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.